ഗുഡ് മോദികെയർ മോർണിംഗ്. അത്യുജ്വലമായ നേട്ടങ്ങൾ കൈവരിക്കാൻ പുതിയ മാറ്റങ്ങളുമായി സമീർ മോദി ആസാദി പ്ലാൻ 2.0. ഇനി ഓരോ വീട്ടിലും സാമ്പത്തിക സ്വാതന്ത്ര്യത്തിനായുള്ള തിരി തെളിയട്ടെ. യെസ്, അതുതന്നെയാണ് ദ ഗ്രേറ്റ് വിഷനറി, ഫൗണ്ടർ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ഓഫ് മോദികെയർ ലിമിറ്റഡ് മിസ്റ്റർ സമീർ കുമാർ മോദിയുടെ സ്വപ്നവും. സമീർ മോദി ആസാദി പ്ലാൻ 2.0യുടെ പ്രത്യേകതകൾ ഒറ്റ നോട്ടത്തിൽ. അൺബിലീവബിൾ പേ ഔട്ട്. ഇതുവരെ 62% പേ ഔട്ട് നൽകിയിരുന്നത് ഇനി മുതൽ 72% ഉയർത്തി. ലൈഫ് ടൈം ലെവൽസ് അക്യുമുലേഷൻ ഇസ് ബാക്ക്. 7 മുതൽ 16% വരെ ലൈഫ് ടൈം നിലനിൽക്കുന്ന അക്യുമുലേഷൻ തിരിച്ചെത്തിയിരിക്കുന്നു. മോസ്റ്റ് റിവാർഡിംഗ് LPB. 15% ലീഡർഷിപ്പ് പ്രൊഡക്ടിവിറ്റി ബോണസ് ഇപ്പോൾ 17% ഉയർത്തി. റിവാർഡ്സ് ഫോർ കൺസിസ്റ്റൻസി. വർഷം തോറും കമ്പനിയുടെ ടേൺ ഓവറിന്റെ 1% ബിസിനസ് പൂളിൽ നിന്നും ഫൗണ്ടർ ബോണസ് എന്നൊരു വരുമാനം നൽകുന്നു. ഫസ്റ്റ് ടൈം എവർ റിവാർഡ്സ് ഫോർ കൺസിസ്റ്റൻസി. റിവാർഡ്സ് ഫോർ ലൈഫ് ടൈം. കാർ ഫണ്ടും ഹൗസ് ഫണ്ടും ഇനി മുതൽ ജീവിതകാലം മുഴുവൻ ലഭിക്കുന്നു. ഫണ്ട് ലിമിറ്റും ഉയർത്തിയിരിക്കുന്നു. ക്വാളിഫൈ ഫോർ ഓൾ ഇൻകംസ് അറ്റ് ഡയമണ്ട്. സമീർ മോദി ആസാദി പ്ലാൻ 2.0യുടെ എല്ലാവിധ നേട്ടങ്ങളും കൈവരിക്കാൻ ഡയമണ്ട് ഡയറക്ടർ ടൈറ്റിൽ എത്തുന്നതിലൂടെ സാധിക്കുന്നു. ഇനി സമീർ മോദി ആസാദി പ്ലാൻ 2.0 പ്രകാരമുള്ള 12 തരത്തിലുള്ള വരുമാനങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. സേവിങ്സ് ഓൺ കൺസംഷൻ അപ് ടു 30%, റീറ്റെയിൽ പ്രോഫിറ്റ് അപ് ടു 30%, 7% ടു 16% അക്യുമുലേറ്റീവ് പെർഫോമൻസ് ബോണസ്, 4% ഡയറക്ടർ ബോണസ് പൂൾ, 15% ടീം ബോണസ് പൂൾ, 7% ബിൽഡർ ബോണസ് പൂൾ, 2% ഡയമണ്ട് ബോണസ് പൂൾ, 2% ട്രാവൽ ഫണ്ട് പൂൾ, 5% കാർ ഫണ്ട് പൂൾ, 3% ഹോം ബോണസ് പൂൾ, 17% ലീഡർഷിപ്പ് പ്രോഡക്ടിവിറ്റി ബോണസ് പൂൾ ആൻഡ് 1% ഇയർലി ഫൗണ്ടർ ബോണസ് പൂൾ. ആദ്യമായി സേവിങ്സ് ഓൺ കൺസംഷൻ അപ് ടു 30%. വീട്ടിലേക്ക് ആവശ്യമായ നിത്യോപയോഗ സാധനങ്ങൾ നിലവിൽ 14 കാറ്റഗറീസിലായി മോദി കെയറിൽ ലഭ്യമാണ്. MRP ഏകദേശം 3600 രൂപയ്ക്ക് വീട്ടാവശ്യത്തിനുള്ള സാധനങ്ങൾ മാസം തോറും വാങ്ങുന്ന ഒരാളാണെങ്കിൽ ഇത് മോദി കെയറിൽ നിന്നും വാങ്ങുമ്പോൾ വെറും 3000 രൂപയ്ക്ക് ലഭിക്കുന്നു. 600 രൂപ വീതം ഓരോ മാസം ലാഭം. അങ്ങനെയെങ്കിൽ 7200 രൂപ ഒരു വർഷം സേവ് ചെയ്യാം. കൂടാതെ മോദി കെയർ റീപർച്ചേസ് പ്രോഗ്രാമിലൂടെ 1000 രൂപ, 2000 രൂപ, 3000 രൂപ, 5000 രൂപ എന്നിങ്ങനെയുള്ള 4 സ്ലാബുകളിലായി 10% ഫ്രീ പ്രോഡക്ട്സും ലഭിക്കുന്നു. 3000 രൂപയുടെ പർച്ചേസിൽ 300 രൂപയുടെ ഫ്രീ പ്രോഡക്ട്സ് ലഭിക്കുന്നു. അങ്ങനെയെങ്കിൽ വർഷം തോറും 3600 രൂപയുടെ പ്രോഡക്ട്സ് തികച്ചും സൗജന്യമായി സ്വന്തമാക്കാം. കൂടാതെ മോദി കെയർ ലോയൽറ്റി പ്രോഗ്രാമിലൂടെ തുടർച്ചയായ 6 മാസത്തെ പർച്ചേസിന്റെ ആവറേജ് നോക്കി 3000 രൂപയുടെ ഫ്രീ പ്രോഡക്ട്സും, അങ്ങനെയെങ്കിൽ 3000 രൂപയുടെ പർച്ചേസ് 12 മാസം ചെയ്യുന്ന ഒരു വ്യക്തിക്ക് 9000 രൂപയുടെ പ്രോഡക്ട്സ് സൗജന്യമായി കരസ്ഥമാക്കാം. റീറ്റെയിൽ പ്രോഫിറ്റ് അപ് ടു 30%. കസ്റ്റമർ പ്രൈസിന്റെ 30% വരെ റീറ്റെയിൽ പ്രോഫിറ്റായി നേടാവുന്നതാണ്. അതായത് മോദി കെയറിൽ നിന്നും ഏകദേശം 1000 രൂപയുടെ പർച്ചേസ് ചെയ്യുന്ന പ്രോഡക്ട്സ് അതിന്റെ MRP റേറ്റിന് കസ്റ്റമർക്ക് സെൽ ചെയ്യാവുന്നതാണ്. ഉദാഹരണത്തിന് മോദി കെയറിൽ നിന്നും ഏകദേശം 1000 രൂപയുടെ പ്രോഡക്റ്റ് വാങ്ങിക്കുകയാണെങ്കിൽ അതിന്റെ പാക്കിങ്ങിലുള്ള MRP റേറ്റിന് കസ്റ്റമർക്ക് സെൽ ചെയ്യാവുന്നതാണ്. അതായത് 1300 രൂപയ്ക്ക്. 300 രൂപ ഇങ്ങനെ റീറ്റെയിൽ പ്രോഫിറ്റായി നേടാം. 7% ടു 16% അക്യുമുലേറ്റീവ് പെർഫോമൻസ് ബോണസ്. മോദി കെയറിലെ ഓരോ പ്രോഡക്ട്സിനും നിശ്ചിത പോയിന്റ് വാല്യൂ അല്ലെങ്കിൽ PV അസൈൻ ചെയ്തിട്ടുണ്ട്. എത്ര രൂപയ്ക്ക് വാങ്ങി എന്നതിലും എത്ര പോയിന്റ് വാല്യൂ കരസ്ഥമാക്കി എന്നതിന് അടിസ്ഥാനപ്പെടുത്തി ടൈറ്റിലിനനുസരിച്ച് 7% മുതൽ 16% വരെ APB ബോണസ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആകുന്നു. നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ 7% കൺസൾട്ടന്റ് എന്ന ടൈറ്റിലാണ്. 300 മുതൽ 1200-നുള്ളിൽ PV നേടിയാൽ സീനിയർ കൺസൾട്ടന്റ് 10% ആകുന്നു. 1200 മുതൽ 2700-നുള്ളിൽ PV നേടിയാൽ സൂപ്പർവൈസർ 13% എന്ന ടൈറ്റിലും 2700 മുതൽ 4000-നുള്ളിൽ PV കരസ്ഥമാക്കിയാൽ സീനിയർ സൂപ്പർവൈസർ 15% എന്ന ടൈറ്റിലും എത്തുന്നു. ഇനി 4000-ഓ അതിനു മുകളിൽ PVയോ നേടിയാൽ ഡയറക്ടർ 16% എന്ന ടൈറ്റിൽ എത്തിച്ചേരുന്നു. ഒരു മാസം ബിൽ ചെയ്ത് നേടിയ പോയിന്റ് വാല്യൂവിന്റെ കൂടെ അടുത്ത മാസത്തെ പോയിന്റ് വാല്യൂവും കൂടി കൂട്ടി അങ്ങനെ പോയിന്റ് വാല്യൂ കൂട്ടിച്ചേർത്ത് അല്ലെങ്കിൽ അക്യുമുലേറ്റ് ചെയ്താണ് ഇത്തരത്തിൽ നാം ടൈറ്റിൽ വിൻ ചെയ്യുന്നത്. നാം ഒറ്റയ്ക്ക് ചെയ്താൽ ഇത്തരത്തിൽ ടൈറ്റിൽസ് നേടിയെടുക്കുന്നതിന് മാസങ്ങൾ എടുക്കും. എന്നാൽ നമ്മുടെ പരിചയത്തിൽ എല്ലാവർക്കും ഈ അവസരം പരിചയപ്പെടുത്തി അവരും ഈ ക്വാളിറ്റി പ്രോഡക്ട്സ് പർച്ചേസ് ചെയ്യുമ്പോൾ ലഭിക്കുന്ന പി വി അവർക്കും സ്പോൺസർ ചെയ്തവർക്കും ഒരുപോലെ ലഭിക്കുന്നു. APB ബോണസ് തന്നെ രണ്ട് തരത്തിൽ ലഭിക്കുന്നതാണ്. ഒന്ന്, നമ്മുടെ MCA നമ്പറിൽ ബിൽ ചെയ്ത് കിട്ടിയ പോയിന്റിന്റെ നമ്മുടെ ടൈറ്റിൽ പെർസെന്റേജ് അനുസരിച്ച് കിട്ടുന്നത്. ടീമിൽ എത്ര ലെഗ് ഉണ്ടോ അവരുടെ ടൈറ്റിലും നമ്മുടേതും തമ്മിലുള്ള വ്യത്യാസം അനുസരിച്ച് APB 2 കിട്ടുന്നു. സമീർ മോദി ആസാദി പ്ലാൻ 2.0 പ്രകാരം ഒരു PVക്ക് പർച്ചേസ് ചെയ്താൽ പോലും ഇൻസെന്റീവ്സ് ലഭിക്കുന്നു. സമീർ മോദി ആസാദി പ്ലാൻ 2.0 പ്രകാരം ഇനി മുതൽ സീനിയർ സൂപ്പർവൈസർ ടൈറ്റിൽ വരെയുള്ളവർ ബോണസിന് അർഹരാകണമെങ്കിൽ കുറഞ്ഞത് സ്വന്തമായി പർച്ചേസിലൂടെ 15 PV നേടിയാൽ മതിയാകും. ഇത് ഡയറക്ടർ മുതൽ മുകളിലേക്കുള്ള ടൈറ്റിൽസിലുള്ളവർ 30 PV എങ്കിലും ചെയ്താൽ മതി. നമുക്കറിയാം 300 മുകളിൽ PV നേടിയാലാണ് 7% നിൽക്കുന്ന കൺസൾട്ടന്റിന് 10% സീനിയർ കൺസൾട്ടന്റ് ടൈറ്റിൽ എത്താൻ സാധിക്കുന്നത്. എന്നാൽ ഒരു കലണ്ടർ മന്ത് തന്നെ 240 പോയിന്റ് വാല്യൂ ഒറ്റയ്ക്കോ ഗ്രൂപ്പായോ കരസ്ഥമാക്കിയാൽ, അതായത് 6480 ഗ്രൂപ്പ് ബിസിനസ് വോളിയം നേടിയാൽ പെട്ടെന്ന് തന്നെ 10% ലെവൽ എത്താം. ഇതിനെ FASTA 10% എന്ന് പറയുന്നു. ഇപ്രകാരം FASTA 10% അച്ചീവ് ചെയ്ത കൺസൾട്ടന്റിന് 750 രൂപയോ അതിനു മുകളിൽ വില വരുന്ന പ്രോഡക്ട്സോ സമ്മാനമായി ലഭിക്കുന്നു. ഇനി ഇങ്ങനെ ക്വാളിഫൈഡ് ആയ വ്യക്തിയുടെ ഒരു ഡൗൺലൈൻ ഇപ്രകാരം തന്നെ FASTA 10% ആയാൽ മറ്റുള്ള ലെഗുകളിൽ നിന്നുമായി 240 PV കൊണ്ടുവരേണ്ടതാണ്. ഇനി ഒരു കൺസൾട്ടന്റ് തനിക്ക് തൊട്ട് താഴെ 3 ഫ്രണ്ട് ലൈനിലുള്ള കൺസൾട്ടൻസിനെ ഇപ്രകാരം FASTA 10%ന് ഒരു കലണ്ടർ മന്ത് തന്നെ ക്വാളിഫൈഡ് ആക്കുകയാണെങ്കിൽ 950 രൂപയോ അതിനു മുകളിലോ വില വരുന്ന പ്രോഡക്റ്റ് സമ്മാനമായി നേടാവുന്നതാണ്. ഒരു കൺസൾട്ടന്റ് 16% അഥവാ 4000 പോയിന്റ് വാല്യൂവിൽ എത്തുന്നതിനു മുൻപേ ഒരൊറ്റ മാസം കൊണ്ട് തന്നെ 3200 ഗ്രൂപ്പ് പോയിന്റ് വാല്യൂ കൊണ്ടുവന്നാൽ അദ്ദേഹം FASTA ഡയറക്ടർ ക്വാളിഫൈഡ് ആകുന്നു. 16% APB ബോണസിന് അന്നു മുതൽ അർഹത നേടുന്നു. ഡയറക്ടർ ബോണസ് ലഭിച്ചു തുടങ്ങുന്നു. കൂടാതെ 1 ലക്ഷം രൂപയോളം ഫ്രീ ആക്സിഡന്റ് ഇൻഷുറൻസ് കവറേജിന് അർഹത നേടുന്നു. എത്രയും നന്നായി ടീം സ്ട്രക്ചർ ബിൽഡ് ചെയ്യുന്നുവോ അത്രയും വരുമാനം മോദി കെയറിലൂടെ നേടിയെടുക്കാവുന്നതാണ്. ഡയറക്ടർ ബോണസ് പൂൾ 4%. ഓരോ മാസവും നാമും നമ്മുടെ ഗ്രൂപ്പും കൊണ്ടുവരുന്ന പോയിന്റ് വാല്യൂ കൂട്ടിച്ചേർത്ത് 4000-ഓ അതിനു മുകളിലോ PV എത്തുമ്പോൾ നാം ഡയറക്ടർ ടൈറ്റിലെത്തുന്നു. എന്നാൽ ഒരു ക്വാളിഫൈഡ് ഡയറക്ടർ ആകണമെങ്കിൽ കുറഞ്ഞത് 1100 ഗ്രൂപ്പ് പോയിന്റ് വാല്യൂ നാമും നമ്മുടെ ടീമും ചേർന്ന് കൊണ്ടുവരണം. ഒരു മാസം ക്വാളിഫൈഡ് ഡയറക്ടർ കൊണ്ടുവരുന്ന ഗ്രൂപ്പ് പോയിന്റ് വാല്യൂവിന്റെ 6% കണക്കാക്കി ഡയറക്ടർ ബോണസ് പോയിന്റ് നിശ്ചയിക്കുന്നു. കമ്പനിയുടെ ടോട്ടൽ ബിസിനസ് വോളിയത്തിന്റെ 4% ഈ വരുമാനത്തിനായി മാറ്റിവെച്ചിരിക്കുന്നു. ടീമിലെ നോൺ ക്വാളിഫൈഡ് ഡയറക്ടേഴ്സിന്റെ വോളിയം അപ്ലൈൻ ഡയറക്ടേഴ്സിന് ക്വാളിഫൈഡ് ആകാനായി റോളപ്പായി കണക്കാക്കുന്നതാണ്. അഥവാ റോളപ്പ് ഇല്ലാതെ തന്നെ ഡയറക്ടർ ക്വാളിഫൈഡ് ആകുകയാണെങ്കിൽ ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നതല്ല. ഡയറക്ടറും അതിനു മുകളിലേക്കുള്ള ടൈറ്റിൽസ് എങ്ങനെയെന്ന് നോക്കാം. നാം കൊണ്ടുവന്ന ഒരു ഡൗൺലൈൻ അക്യുമുലേഷൻ പെർഫോമൻസ് ബോണസിലൂടെ 16% അഥവാ ഡയറക്ടർ ടൈറ്റിൽ എത്തുകയും അതേ മാസം 1100 പോയിന്റ് വാല്യൂ മൊത്തം ഗ്രൂപ്പിൽ നിന്ന് കൊണ്ടുവരികയും ചെയ്താൽ നാം സീനിയർ ഡയറക്ടർ എന്ന ടൈറ്റിലെത്തുന്നു. ഈ ടൈറ്റിൽ ക്വാളിഫൈഡ് ആകാൻ ഡയറക്ടർ അല്ലാത്ത മറ്റു ലെഗുകളിൽ നിന്നും 900 PGBV കൊണ്ടുവന്നാൽ മതിയാകും. എക്സിക്യൂട്ടീവ് ഡയറക്ടർ ടൈറ്റിൽ നേടാൻ കുറഞ്ഞത് 2 ലെഗുകളിലായി 2 ഡയറക്ടേഴ്സ് വരികയും ഡയറക്ടേഴ്സ് അല്ലാത്ത മറ്റു ലെഗുകളിൽ നിന്നും 600 PGBV കൊണ്ടുവരികയും ചെയ്യണം. ഇപ്രകാരം സീനിയർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ 3 ലെഗിൽ ഡയറക്ടേഴ്സ് ക്വാളിഫൈഡ് ആകുകയും PGBVയായി 300 കൊണ്ടുവരികയും ചെയ്യണം. 4 ലെഗുകളിൽ ഡയറക്ടർ ക്വാളിഫൈഡ് ആയാൽ പ്ലാറ്റിനം ഡയറക്ടർ എന്ന ടൈറ്റിലെത്തുന്നു. ഇവർ 100 PGBV കൊണ്ടുവന്നാൽ മതിയാകും. 6 ലെഗുകളിൽ ഡയറക്ടർ ക്വാളിഫൈഡ് ആയാൽ ഡയമണ്ട് ഡയറക്ടർ ടൈറ്റിലിൽ എത്തുന്നു. PGBV ഒന്നും തന്നെ ഡയമണ്ട് ഡയറക്ടർ മുതൽ മുകളിലേക്കുള്ള ടൈറ്റിൽസിലുള്ളവർ കൊണ്ടുവരേണ്ടതില്ല. ഡയമണ്ട് ഡയറക്ടർ മുതൽ ബോണസ് ലഭ്യമാകാനായി കുറഞ്ഞത് 30 പേഴ്സണൽ പോയിന്റ് വാല്യൂ ചെയ്താൽ മതിയാകും. ഇനി 8 ലെഗിൽ പെയ്ഡാസ് ടൈറ്റിൽ ഡയറക്ടർ വന്നാൽ ബ്ലാക്ക് ഡയമണ്ട് ഡയറക്ടർ ടൈറ്റിൽ എത്തുന്നു. 11 ലെഗിലാണെങ്കിൽ റെഡ് ഡയമണ്ട് ഡയറക്ടർ ടൈറ്റിലും ക്വാളിഫൈഡ് ഡയറക്ടേഴ്സുള്ള 14 ലഘോ അതിനു മുകളിലോ വരികയാണെങ്കിൽ ഗ്ലോബൽ റെഡ് ഡയമണ്ട് ഡയറക്ടർ ടൈറ്റിലും എത്തുന്നു. എത്രത്തോളം ഡയറക്ടേഴ്സിനെ നമ്മുടെ ടീമിൽ ബിൽഡ് ചെയ്യുന്നുവോ അത്രത്തോളം വരുമാനവും നേടിയെടുക്കാം. 15% ടീം ബിൽഡർ ബോണസ് പൂൾ. സീനിയർ ഡയറക്ടർ മുതൽ മുകളിലേക്കുള്ള ടൈറ്റിലുള്ളവർക്കാണ് കമ്പനിയുടെ മന്ത്ലി ബോണസിന്റെ 15% ടീം ബോണസ് പൂളിൽ നിന്നും ലഭിക്കുന്നത്. താഴേക്കുള്ള 9 ജനറേഷൻ വരെ ഈ വരുമാനം നേടിയെടുക്കാവുന്നതാണ്. നമ്മുടെ ഓരോ ലെഗിലും ഇൻ ഡെപ്തായി ക്വാളിഫൈഡ് ഡയറക്ടേഴ്സ് അഥവാ ഒരു പറ്റം ലീഡേഴ്സ് അടങ്ങുന്ന ടീം ബിൽഡ് ചെയ്താൽ ഏറ്റവും കൂടുതൽ വരുമാനം നേടാം. അടുത്തതായി 7% ബിൽഡർ ബോണസ് പൂൾ. സീനിയർ ഡയറക്ടേഴ്സ് മുതൽ പ്ലാറ്റിനം ഡയറക്ടർ വരെയുള്ള മിഡിൽ ലെവലിലുള്ള ലീഡേഴ്സിന് വേണ്ടിയുള്ളതാണ് 7% ബിൽഡർ ബോണസ് പൂൾ. കമ്പനിയുടെ ടോട്ടൽ ബിസിനസ് വോളിയത്തിന്റെ 7% ഈ വരുമാനത്തിനായി മാറ്റിവെച്ചിരിക്കുന്നു. 2% ഡയമണ്ട് ബോണസ് പൂൾ. ഡയമണ്ട് ഡയറക്ടേഴ്സ് മുതൽ മുകളിലേക്കുള്ള ടൈറ്റിൽസിലുള്ളവർക്ക് മാത്രമായി ഒരുക്കിയ വരുമാനമാണ് ഡയമണ്ട് ബോണസ് പൂൾ. കമ്പനിയുടെ ടോട്ടൽ ബോണസിന്റെ 2% ഇതിനായി മാറ്റിവെച്ചിരിക്കുന്നു. 5 ജനറേഷൻ വരെ ഈ വരുമാനം നേടാം. കുറഞ്ഞത് ഡയമണ്ട് ഡയറക്ടർ എന്ന ടൈറ്റിൽ അച്ചീവ് ചെയ്താൽ തന്നെ സമീർ മോദി ആസാദി പ്ലാൻ 2.0യുടെ എല്ലാത്തരം വരുമാനവും ആസ്വദിക്കാവുന്നതാണ്. ഉയർന്ന വരുമാനം നേടുക എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതോടൊപ്പം സ്വപ്നതുല്യമായ ലൈഫ് സ്റ്റൈലും നേടിയെടുക്കാൻ സമീർ മോദി ആസാദി പ്ലാൻ 2.0യിലൂടെ സാധിക്കുന്നു. അതിനായി 2% ട്രാവൽ ഫണ്ട് പൂൾ, 5% കാർ ഫണ്ട് പൂൾ, 3% ഹൗസ് ബോണസ് എന്നിവ കൂടി ഒരുക്കിയിരിക്കുന്നു. ഒരിക്കൽ ക്വാളിഫൈഡ് ആയാൽ ജീവിതകാലം മുഴുവൻ ലഭ്യമാകുന്ന ബോണസ്. 2% ട്രാവൽ ഫണ്ട് പൂൾ. സീനിയർ ഡയറക്ടർ മുതൽ മുകളിലേക്കുള്ള ടൈറ്റിൽസിലുള്ളവർക്ക് കമ്പനിയുടെ ടോട്ടൽ ബിസിനസ് വോളിയത്തിന്റെ 2% ട്രാവൽ ഫണ്ടിനായി മാറ്റിവെച്ചിരിക്കുന്നു. ഓരോരുത്തരുടെയും ടീം ബിൽഡർ ബോണസ് നോക്കിയാണ് ഇത് ലഭ്യമാകുന്നത്. 5 ജനറേഷൻ വരെ ലഭ്യം. 5% കാർ ഫണ്ട് പൂൾ. തുടർച്ചയായ 3 മാസങ്ങളിലെങ്കിലും സീനിയർ എക്സിക്യൂട്ടീവ് ഡയറക്ടറോ അതിനു മുകളിലോ ടൈറ്റിൽസ് മെയിൻറ്റെയിൻ ചെയ്യുന്നവർക്കായി കമ്പനിയുടെ ടോട്ടൽ ബിസിനസ് വോളിയത്തിന്റെ 5% കാർ ഫണ്ടിനായി മാറ്റിവെച്ചിരിക്കുന്നു. 4-ാം മാസം സീനിയർ ഡയറക്ടർ ടൈറ്റിലെങ്കിലും മെയിൻറ്റെയിൻ ചെയ്താൽ പോലും ഈ ബോണസിന് അർഹത നേടുന്നു. ടീം ബിൽഡർ പോയിന്റ്സ് കാൽക്കുലേറ്റ് ചെയ്താണ് ഓരോ മാസത്തെയും ഈ വരുമാനം കണക്കാക്കുന്നത്. ഇപ്രകാരം 1,00,000 രൂപ വരെ ഒരു മാസം തന്നെ നേടാവുന്നതാണ്. 3% ഹൗസ് ബോണസ്. തുടർച്ചയായ 3 മാസങ്ങളിൽ ഡയമണ്ട് ഡയറക്ടറോ അതിനു മുകളിലോ ടൈറ്റിൽസ് അച്ചീവ് ചെയ്തവർക്ക് കമ്പനിയുടെ ടോട്ടൽ ബിസിനസ് വോളിയത്തിന്റെ 3% ഹൗസ് ബോണസിനായി മാറ്റിവെച്ചിരിക്കുന്നു. 4-ാം മാസം സീനിയർ ഡയറക്ടറാണ് ക്വാളിഫൈഡ് ആയതെങ്കിൽ പോലും ഈ ബോണസ് ലഭിക്കുന്നു. ഹൗസ് ബോണസും ടീം ബിൽഡർ പോയിന്റ് നോക്കിയാണ് ലഭ്യമാകുന്നത്. ഏകദേശം 1,20,000 രൂപ വരെ ഹൗസ് ബോണസ് ഒരു മാസം തന്നെ നേടിയെടുക്കാം. 17% ലീഡർഷിപ്പ് പ്രോഡക്ടിവിറ്റി ബോണസ്. ഓരോ കലണ്ടർ മന്തും ക്വാളിഫൈഡായ സീനിയർ ഡയറക്ടറോ അതിനു മുകളിലോ ടൈറ്റിൽസിലുള്ളവർക്ക് കമ്പനിയുടെ ടോട്ടൽ ബിസിനസ് വോളിയത്തിന്റെ 17% ലീഡർഷിപ്പ് പ്രോഡക്ടിവിറ്റി ബോണസിനായി മാറ്റിവെച്ചിരിക്കുന്നു. ഈ LPB ബോണസിന് അർഹത നേടുന്നതിനായി ഒരു ലെഗിൽ തന്നെ അറ്റ്ലീസ്റ്റ് ഒരു പെയ്ഡാസ് ടൈറ്റിൽ ഡയറക്ടർ ഉണ്ടാവുകയും അതിൽ നിന്നും കുറഞ്ഞത് 3,600 ഗ്രൂപ്പ് പോയിന്റ് വാല്യൂ അല്ലെങ്കിൽ 97,200 ഗ്രൂപ്പ് ബിസിനസ് വോളിയം ഉണ്ടായിരിക്കണം. ഒരുപക്ഷെ നമ്മുടെ ഡൗൺലൈനിലെ ഡയറക്ടർ 3,600 GPV കൊണ്ടുവന്നില്ലെങ്കിലും അതിനു താഴെയുള്ള ക്വാളിഫൈഡോ അൺക്വാളിഫൈഡോ ഡയറക്ടേഴ്സിൽ നിന്നും റോളപ്പ് കയറി വന്നും 3,600 GPV നേടിയാൽ LPB ക്വാളിഫൈഡ് ആകാം. ഇനി മുതൽ ഓരോ ലെഗിൽ നിന്നും ഫിക്സഡ് ഗ്യാരണ്ടിയായി 3,600 പോയിന്റ് നമുക്ക് തന്നെ ലഭിക്കുന്നതാണ്. മുൻ പ്ലാനിനെ അപേക്ഷിച്ച് സമീർ മോദി ആസാദി പ്ലാൻ 2.0 പ്രകാരം ഒരു LPB ലെഗ് ക്വാളിഫൈഡ് ആയാൽ പോലും കൂടുതൽ ബോണസ് നേടിയെടുക്കാൻ സാധിക്കുന്നു. നമ്മുടെ ഡൗൺലൈൻസിൽ എത്രത്തോളം ക്വാളിഫൈഡ് സീനിയർ ഡയറക്ടറോ അതിനു മുകളിലോ ടൈറ്റിൽസ് അച്ചീവ് ചെയ്യുകയാണെങ്കിൽ മൾട്ടിപ്പിൾ ജനറേഷൻ LPB ബോണസ് നേടാം. നമ്മുടെ 8 പേഡസ് ടൈറ്റിൽ സീനിയർ ഡയറക്ടർ ആൻഡ് എബോ ജനറേഷൻ വരെ ഈ ബോണസ് നേടിയെടുക്കാം. ടേബിളിൽ സൂചിപ്പിക്കും വിധം LPB ബോണസ് ക്വാളിഫൈഡായ എല്ലാ ജനറേഷനിൽ നിന്നും ഡെപ്തിൽ ലഭിക്കണമെങ്കിൽ നമ്മുടെ ഡൗൺലൈൻസിനേക്കാളും മുകളിലുള്ള ടൈറ്റിൽസ് നാം ക്വാളിഫൈഡ് ആകേണ്ടത് ആവശ്യമാണ്. ഒരു പക്ഷേ നമ്മുടെ ഡൗൺലൈൻ നമ്മുടെ സെയിം ടൈറ്റിൽ ആണെങ്കിൽ അദ്ദേഹത്തിന്റെ PGBV പ്ലസ് അടുത്ത 3 ജനറേഷൻ കൂടി മൾട്ടിപ്പിൾ ജനറേഷൻ LPB ബോണസിന് നാം അർഹത നേടുന്നു. അതും നമ്മുടെ പേഡാസ് ടൈറ്റിൽ ബേസ് ചെയ്തിട്ടായിരിക്കും. ഇനി നമ്മുടെ ടൈറ്റിലിനേക്കാളും ഹയർ ടൈറ്റിൽസിലാണ് ഡൗൺലൈൻസ് ക്വാളിഫൈഡ് ആയതെങ്കിൽ അദ്ദേഹത്തിന്റെ PGBV പ്ലസ് ഒരു ജനറേഷൻ കൂടിയേ നാം ലീഡർഷിപ്പ് പ്രൊഡക്ടിവിറ്റി ബോണസിന് അർഹത നേടുകയുള്ളൂ. 1% ഇയർലി ഫൗണ്ടർ ബോണസ് പോൾ. ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള ഒരു വർഷ കാലയളവിൽ കുറഞ്ഞത് 6 മാസമെങ്കിലും പെയ്ഡേഴ്സ് ടൈറ്റിൽ ഡയമണ്ട് ഡയറക്ടർ ക്വാളിഫൈഡ് ആയവർക്ക് കമ്പനിയുടെ ടോട്ടൽ ബിസിനസ് വോളിയത്തിന്റെ 1% ഇയർലി ഫൗണ്ടർ ബോണസിനായി മാറ്റിവെച്ചിരിക്കുന്നു. എന്നാൽ ഈ വർഷം മാത്രം 2023 ഫെബ്രുവരി മുതൽ ഡിസംബർ 2023 വരെയായിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഗ്രേറ്റ് ന്യൂസ്! 2023 ഫെബ്രുവരി 1 മുതൽ സമീർ മോദി ആസാദി പ്ലാൻ 2.0 പ്രാബല്യത്തിൽ വരുമ്പോൾ സമീർ മോദി ആസാദി പ്ലാൻ അൺലിമിറ്റഡും സമീർ മോദി ഗ്ലോബൽ പ്ലാനിലെയും വാലിഡ് ടൈറ്റിൽ ഡയറക്ടറോ നോൺ ക്വാളിഫൈഡ് ഡയറക്ടർ ടൈറ്റിലോ ഉള്ളവർ പുതിയ പ്ലാൻ പ്രകാരം 16%-ത്തിലായിരിക്കും. കഴിഞ്ഞ മെയ് 2015 മുതൽ ഈ ജാനുവരി 2023 വരെയുള്ള കാലയളവിൽ ഡയറക്ടറോ നോൺ ക്വാളിഫൈഡ് ഡയറക്ടർ ടൈറ്റിൽ പോലും ഇതുവരെ ആക്റ്റീവ് ചെയ്യാത്ത എല്ലാ കൺസൾട്ടൻസും തങ്ങൾ ഇതുവരെ ചെയ്ത പോയിന്റ് വാല്യൂസ് എല്ലാം കണക്കാക്കി ഏത് APB ലെവൽ പെർസെന്റേജിൽ ആയിരിക്കുമോ അതായിരിക്കും ഈ ഫെബ്രുവരി മുതൽ പ്രാബല്യത്തിൽ വരിക. ഒക്ടോബർ 2022, നവംബർ 2022, ഡിസംബർ 2022 എന്നീ കാലയളവിൽ മിനിമം ബ്ലാക്ക് ഡയമണ്ട് ഡയറക്ടറോ അതിനു മുകളിലോ ടൈറ്റിലുള്ള കൺസൾട്ടൻസിന് അവരുടെ ഈ 3 മാസത്തെ ആവറേജ് ഇൻകം നോക്കി അത്ര തന്നെ ഫെബ്രുവരി മുതൽ ഏപ്രിൽ 2023 വരെ ലഭിക്കുന്നതായിരിക്കും. കുറഞ്ഞത് ഇവർ പെയ്ഡേഴ്സ് ടൈറ്റിൽ ഡയമണ്ട് ഡയറക്ടറെങ്കിലും ആകണമെന്ന് മാത്രം. ചുരുക്കി പറഞ്ഞാൽ ഫെബ്രുവരി മാസം മുതൽ ഏപ്രിൽ വരെയുള്ള കാലയളവിൽ പുതിയ പ്ലാൻ വന്ന ട്രാൻസിഷൻ ടൈമിൽ വരുമാനം മുൻ 3 മാസത്തേക്കാൾ കുറവാണെങ്കിൽ അത് ആവറേജ് നോക്കി നൽകുന്നതായിരിക്കും. കാർ ഫണ്ട് ആൻഡ് ഹൗസ് ബോണസ് ട്രാൻസിഷൻ നോക്കാം. 2023 മാർച്ച് വരെയുള്ള സമീർ മോദി ആസാദി പ്ലാൻ അൺലിമിറ്റഡ് പ്രകാരം ഒരിക്കലെങ്കിലും കാർ ഫണ്ടിനോ ഹൗസ് ഫണ്ടിനോ ക്വാളിഫൈഡ് ആയവർ ഇനിയും അതിനർഹരായിരിക്കും. ഏപ്രിൽ 2022 മുതൽ ജാനുവരി 2023 വരെയുള്ള സമീർ മോദി ഗ്ലോബൽ പ്ലാൻ പ്രകാരം ഏതെങ്കിലും 3 മാസത്തിൽ, അത് തുടർച്ചയായി 3 മാസം അല്ലെങ്കിൽ പോലും, അവരും ഈ ഫണ്ടിനർഹരായിരിക്കും. സമീർ മോദി ആസാദി പ്ലാൻ അൺലിമിറ്റഡിന്റെയും സമീർ മോദി ഗ്ലോബൽ പ്ലാനിന്റെയും സമീർ മോദി ആസാദി പ്ലാൻ 2.0യുടെയും ട്രാൻസിഷൻ ടൈമിലുള്ള തുടർച്ചയായ 3 മാസത്തെ കാലയളവിൽ ക്വാളിഫൈഡ് ആയവരും ഈ കാർ ഫണ്ടിനും ഹൗസ് ബോണസിനും അർഹതയുള്ളവരാണ്. മേൽ പരാമർശിച്ചവർക്ക് ഈ ഫണ്ട് നേടിയെടുക്കുന്നതിന് കുറഞ്ഞത് പെയ്ഡ് ആസ് ടൈറ്റിൽ സീനിയർ ഡയറക്ടറെങ്കിലും മെയിൻറ്റെയിൻ ചെയ്താൽ മതിയാകും. താങ്ക്സ് ഫോർ വാച്ചിങ്.